ഒടിവിദ്യയുമായി എത്തുന്നു മോഹൻലാലും മഞ്ജു വാര്യരും. കൊണ്ടോരാ കൊണ്ടോരാ കൈതോല പായ കൊണ്ടോരാ, കൊണ്ടോവാ കൊണ്ടോവാ അന്ത്യാലയ കാവിൽ കൊണ്ടോവാ. പുല്ലാലിക്കാവും കാണാ വെള്ളാമ്പൽ പൂവും ഉള്ള മനോരും വീട്ടിൽ കൊണ്ടോവാ. പെണ്ണേ കൊണ്ടോരാ കൊണ്ടോരാ കൈതോല പായ കൊണ്ടോരാ. മറയണരാട്ട് പനമേലയൊരു ഞാന് നിഴലുകളിലകും മുടിയാട്ടം കണ്ട തിരിയുഴിയണമാലത്ത് നിറപാതിര നേരത്ത് മുകിലുകളാൽ പിറകെ വരും ആൺകൂട്ടം കണ്ട പാലകളിൽ ധനുമാശനിലാവും ചുറ്റി അലത്തൂർ കാവിൽ കൊണ്ടോവാ. പെണ്ണേ കൊണ്ടോരാ കൊണ്ടോരാ കൈതോല പായ കൊണ്ടോരാ. തന്നാരേ 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 പൊഴിയണ നേരത്ത് ഒരു ചീന്തില മറയത്ത് ചെറുമണികൾ വിതറിയിടും കുളിരാടാൻ പോകാം. കലിയിളകണ കാറ്റത്ത് നടവഴിയുടെ ഓരത്ത് മുളയരിയിൽ തെളിമയെഴും നിൻ കാലടി കണ്ടേ. വാവലുകൾ മലവാട തോക്കും കേറി അലനല്ലു മലയിൽ കൊണ്ടുവാ. പൊന്നേ വന്നോളാം വന്നോളാം നീ ചായും കൂട്ടിൽ വന്നോളാം. നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി നിന്നു ും കാണാ വെള്ളാമ്പൽ പൂവും ഉള്ള തിരോട്ടം കാണാൻ വന്നോളാം. പെണ്ണേ കൊണ്ടോരാ കൊണ്ടോരാ കൈതോല പായ കൊണ്ടോരാ. നിന്നോളാം നിന്നോളാം രമേശ് മാസ്റ്ററിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബനും സംയുക്തയും സംഘവും. കണ്ണത്തി കടകണ മുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജലമ പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി കണ്ണു ജല ജലകി പാട്ടി.
அழகில தக்க மரத்தில காத்தின் கொஞ்சலோ பெண்ணே நீ கண்ணே தாமரே காதில் தேன்மழை கண்டம் பூட்டதி பூஞ்சோலே பாடம் பூத்ததடைஞ்சோடி பூவரம்பில் வாடி கண்ணி மணந்தே நாடன் காட்டு மிதச்சோடும் ஞாத்திரமில் கூடாம் காட்டு கரிம்பே എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് അല്ലെങ്കിൽ അല്പം നേരത്തെ സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഒരിക്കലും സംഭവിക്കരുതെന്നും അഥവാ സംഭവിച്ചാൽ നല്ലോണം വൈകിയായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മരണം. അത് എവിടെ, എപ്പോൾ, എങ്ങനെ? ആ ചിന്റെ ചാമന്തിർ നടി തീയാമേ അമരടിക്കണ കാലമായടി തീയാമേ കാശിന്റെ ചാമന്തിർ നടി തീയാമേ ചേട്ടോ ഈ വടിയും കുത്തി പിടിച്ച് എങ്ങോട്ടാ? വടിയല്ലടോ കുഞ്ഞ്, ഇത് സെൽഫി സ്റ്റിക്കാ. ആ കൊള്ളാലോ, ഇതെത്ര സുന്ദരനാ ഞാൻ കണ്ടിട്ട് എനിക്ക് തന്നെ അങ്ങ് കൊതിയായിപ്പോയി. ഇതിപ്പോ തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം. അയ്യോ, എത്ര ഫ്രണ്ട് റിക്വസ്റ്റുകളാ വന്ന് കിടക്കുന്നേ. എടുത്തത് എന്നെ പെണ്ണുങ്ങളുടേതല്ലാത്ത ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സണ്ണി ലിയോൺ കേരളത്തിൽ? എന്റെ ദൈവമേ, സണ്ണി ലിയോൺ കേരളത്തിലോ? എത്ര നാളായി ഞാനൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇനി ഒന്ന് നേരിട്ട് കണ്ടിട്ട് സമാധാനമായിട്ട് മരിക്കാലോ എന്റെ സണ്ണി ലിയോണിനോ. കേരളത്തിലെത്തിയ സണ്ണി ലിയോണെ കാണാൻ വൻ തിരക്ക്. തിക്കിലും തിരക്കിലും പെട്ട് ഒരാൾ മരിച്ചു. 80 വയസ്സുള്ള ചൗര എന്നയാളാണ് സണ്ണി ലിയോണെ കാണാനുള്ള ആക്രാന്തത്തെ തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. മരണത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അനുശോചിച്ചു. ഫേസ്ബുക്കിൽ വരുമൊരു നാളോർക്കുക മർത്യ നീ, ഡേറ്റത് തീരുമ്പോൾ അപ്ഡേറ്റ് ആക്കിയിടും നിന്നുടെ ഫോട്ടോയും മാലയുമിട്ട്. കാൻഡി ക്രഷ് കളിക്കാനായി വിളിക്കാൻ വരുകില്ല ഇനി ആരും.
വീടും നിന്നുടെ അക്കൗണ്ടും ഫഹദ് ഫാസിലിന്റെ ആമേൻ. ഹലോ, ആ ഇവിടെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. രണ്ടാംഘട്ടിലെ ഭാര്യയും ഒന്നാംഘട്ടിലെ മോനും ഒക്കെ എത്തി. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അതെ, എപ്പോഴാണ് എടുക്കണത്? ഭാര്യ കഴിഞ്ഞിട്ട് വാനമ്പാടി തുടങ്ങാനൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ എടുക്കും. ആഹാ, കരഞ്ഞതായിരുന്നു. ഞാൻ ഓർത്ത് സീരിയല് സമയം തെറ്റി തുടങ്ങിയതാന്ന്. ഇന്നലെ രാത്രിയും കൂടി എന്റെ ഇച്ഛാവിനോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു പ്ലേറ്റ് ബീഫും കൂടി തിന്നിട്ടാ എന്റെ ഇച്ഛായും മരിച്ചത്. ഞാൻ വിചാരിച്ച പീസിന്റെ അല്ല, ചിക്കൻ പീസിന്റെ കാര്യം. ജോമോനെ, എന്താ ചേച്ചി? ജോമോനെ, ജോമോനെ, എന്താ മുത്തേ? വിറകത്തുമ്പോഴാണോടാ വാഴ വെട്ടുന്നത്? വാഴയിലേക്ക് ഞങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ട്. അല്ല, ഈ ചൗരോക്ക് ചാപ്പിന് ഒരു മോനല്ലേ ഉള്ളൂ? അതേ ഉള്ളൂ. രണ്ടാമതൊരു മകൻ കൂടി ഉണ്ടായ സ്നേഹം പങ്കിട്ട് പോവല്ലോ എന്ന് കരുതി ഒറ്റ ഒരെണ്ണത്തിൽ നിർത്തി ഈ കിടക്കണ മഹാൻ. അതെ, എന്നാ നീ വന്നേ? പെണ്ണി ഇപ്പൊ വിദേശത്താണല്ലോ. നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഇതിന്റെ പേരിൽ കുറച്ച് കാശ് നമുക്ക് അടിച്ചു മാറ്റാം. എന്റെ ഒരേ ഒരു മകൻ ബെന്നി വന്ന സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഒരു അച്ഛനെയാണ് എനിക്കിഷ്ടം. സൂര്യനായി തഴുകി ഉറക്കമുണർ. പാവണ്ടാ, ജെറ്റ്ലാഗാൻ തോന്നുന്നു. ഇത് ജെറ്റ്ലാഗൊന്നുമല്ല, ഫ്ലൈറ്റിന് അടിച്ചതിന്റെ കെട്ടുവിടാത്തതാ. അപ്പം മരിച്ചതിന്റെ സങ്കടം കൊണ്ടടാ പട്ടികളെ. അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണി. ഇവിടെ ഒരു ചായേ. കടിയൊലം വേണോ ചേച്ചി? അതെ, ഒന്ന് വന്നേ. ഓ, നമ്മുടെ ഒരു മര്യാദ അനുസരിച്ച് വരുന്നവർക്ക് കട്ടൻ ചായയും പണ്ണും അറേഞ്ച് ചെയ്യണം. അതിനൊരിത്തിരി എത്രയാവും? 1,250,000. പിന്നെ ഈ മൂക്കില് വെക്കാനുള്ള പഞ്ഞി, 10-15 പ്ലാസ്റ്റിക് കസേര, നീല ടർപ്പായ, ജംഗ്ഷനിൽ ഒരു കറുത്ത കൊടി, ഫ്ലെക്സ് അടിച്ചത്, അതിനെല്ലാം കൂടി ഒരു ഇച്ചിരി കാശ് ആയായിരുന്നു. എത്രയായി? ഒരു 3,50,000. 430,000 രൂപ. അപ്പ എഴുന്നേക്കപ്പ, എഴുന്നേക്കപ്പ. അതിനൊരുത്തിരി എത്രയാവും? 4,60,000. അപ്പ എഴുന്നേറ്റ് വാപ്പ, എഴുന്നേറ്റ് വാപ്പ, വാപ്പ, വാപ്പ. ആഹാ, ഇപ്പൊ അപ്പം പോയി വാപ്പയായോ? ഒന്ന് പോടാപ്പ. എന്നാലും എന്നെ വിട്ട് പോയല്ലോ അച്ചായ. എടിഎം കാർഡിന്റെ പിൻ നമ്പർ പോലും പറയാതെ എന്നെ വിട്ട് പോയല്ലോ അച്ചായ. എനിക്ക് ഇനി ആരുണ്ട്? ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ. ആഹാ, അപ്പൊ ഞാൻ എന്നെ മാങ്ങ പറിക്കാൻ പോവോ? ഈ നാട്ടിലെ ഒരേ ഒരു ഫ്രീക്കനായ ഞാൻ ഒരു പണിക്കും കൂടെ പോകാതെ ഒരു അടിമയെ പോലെ ഇവിടെ തന്നെ നിൽക്കും. അപ്പൊ ഞാനെന്താ ഫ്രീക്കനല്ലേ? ഇല്ല ചേച്ചി, ഞങ്ങളുടെ കൂടെ പോരി ചേച്ചി. നല്ലൊരു ദിവസമായിട്ട് ഇവിടത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാതെ ഈ പാട്ടും പാടി ഇവിടെ നിൽക്കണോ? ഇവിടത്തേക്കുള്ളതെല്ലാം അറേഞ്ച് ചെയ്തല്ലോ. കുന്തിരിക്കം, ചന്ദനത്തിരി, പൂക്കള്, ബൊക്കെ, സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനൊരിത്തിരി കുറെ നേരമായാലോ നീ കാശിന്റെ കണക്ക് പറയുന്നു. നീ ഏതടാ? നീ എന്നെ മറന്നു അല്ലേ? മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ കാളബോട്ടുകാരൻ ഔസേപ്പിന്റെ മകൻ ജോമോൻ ബെർണോ. പഴയതൊന്നും മറന്നിട്ടില്ല ഈ ബെർണോ. അച്ചായ പറയുന്നത് കേട്ടോ, ഇവൻ പഴയതൊന്നും മറന്നിട്ടില്ല എന്ന്. പണ്ട് ഞാൻ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കിയതിന് അച്ചായൻ ഇവനെ പുളിമരത്തിൽ കെട്ടിയിട്ട് അച്ചാലും പിച്ചാലും തല്ലിയില്ലേ? ചേച്ചി പ്ലീസ്. അപ്പച്ചാ, ദാ നോക്കപ്പച്ചാ, ബെർണോ വന്നിരിക്കുന്നു.
അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ മുറ്റത്ത് കാലുകുത്തുമായിരുന്നു ഈ മരമാക്രി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പോയച്ചോ പോയച്ചോ പോയച്ചനല്ല പോളച്ചൻ. വയ്യച്ചോ എനിക്ക് കാണാൻ വയ്യച്ചോ. നിന്നോട് 3D കണ്ണട വെച്ച് രജനീകാന്തിന്റെ 2.0 കാണാനല്ലോ പറഞ്ഞത്. മരിച്ചു കിടക്കുന്ന നിന്റെ അപ്പനെ കാണാനല്ലേ അച്ചോ ചടങ്ങ് തുടങ്ങിയാലോ. ചൗര കൊച്ചപ്പന്റെ മരണം പ്രമാണിച്ച് ഈ വർഷത്തെ പെരുന്നാൾ നമുക്ക് അടിപൊളിയാക്കണം. ബിനി ഓ പള്ളിക്കൊരു കൊടിമരം നീ വെച്ചു തരണം. ഓ അതിനി എത്രയാവും അച്ചോ? 18 lakh ചില്ലുവാനം. അടിപൊളി. എടാ അച്ഛൻ നമ്മുടെ ആളാടാ. സംഭാവനക്കുള്ള രസീത് കുറ്റി ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. അച്ഛൻ മണിയുടെ കാര്യം പള്ളിമണിയുടെ കാര്യം കൂടെ പറയച്ചോ. അച്ഛോ ഓ ലേഖടിപ്പിക്കാതെ കാര്യങ്ങളിലേക്ക് കടക്കച്ചോ. ഓക്കെ ഓക്കെ. എല്ലാവരും അവനും എന്റെ മൊബൈൽ ഫോണുകൾ സൈലന്റ് ആക്കി വെക്കുക. ഹലോ ശ്വശാമേ, ഞാൻ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. നിന്റെ കുംഭസാരം വാട്സാപ്പിലൂടെ അയച്ചാൽ മതി. ഓക്കെ ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ചൗരോ കൊച്ചപ്പന്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് കടക്കുകയാണ്. അച്ഛൻ ബോഡി എടുക്കാറായാ? ആയെങ്കിൽ ഞാനേ ഇതിന്റെ അകത്ത് രണ്ട് ബീർ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി. അയ്യോടാ ഇത് തണുത്തിട്ടില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ സെമിത്തേരി ചെല്ലുമ്പോ എടുത്തോളാം. അച്ഛ ഒന്ന് ഉറപ്പിച്ചേക്കണേ. കർത്താവേ, ഇതിനകത്ത് മീനുമുണ്ടല്ലോ. ഇവിടത്തെ ഫ്രിഡ്ജ് കേടാണ് അച്ഛോ. എന്നാൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ചൗരോ കൊച്ചാപ്പൻ ഒരു പുണ്യാത്മാവായിരുന്നു, നല്ല ഒരു അയൽക്കാരനായിരുന്നു, ഭാര്യയ്ക്ക് നല്ല ഒരു ഭർത്താവ്, മകന് നല്ലൊരു അച്ഛൻ, എന്നും നന്മകൾക്കൊപ്പമായിരുന്നു. നല്ല ഒരു കുടുംബ സ്നേഹിയുമായിരുന്നു. അച്ഛ അച്ഛൻ ഇവിടെ വന്ന് മരിച്ചു കിടക്കുകയാണോ? അച്ഛൻ ഇവിടെ വന്ന് മരിച്ചു കിടക്കേണ്ട കാര്യം എന്താ? ഹലോ ഹലോ ഹലോ, അച്ഛനോ? എന്തച്ഛൻ? ആ കിടക്കണത് എന്റെ അച്ഛനാ. ഇവിടെ വന്ന് വൃത്തിയോട് പറയുന്നു. ഒരിക്കലല്ല, ഈ കിടക്കുന്ന എന്റെ അച്ഛനാ ഇവിടെ വന്ന് മരിച്ചു കിടക്കുക. ഇവിടെ വന്ന് മരിച്ചു കിടക്കാനാ? അതെ, ഈ മരിച്ചു കിടക്കുന്ന ആളെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാ. വേഷം കെട്ട് പറയുന്നു. സത്യമായിട്ട് എനിക്ക് ആള് മാറിയത് ഞാൻ കള്ളത്തിന് പറയണമല്ല, ഈ കിടക്കുന്ന ശരിക്കും എന്റെ അച്ഛനാ. അച്ഛാ ഇനി ഇവിടെ കിടന്ന് മോങ്ങിയാണ്ടല്ലോ നിന്റെ രണ്ട് കാലും ഞാൻ തല്ലിയൊടിയും. നിന്റെ അച്ഛനെ തട്ടിയെടുത്ത ദുഷ്ട. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ? എല്ലാ മാസം 15-20 വരെ ഈ അച്ഛൻ എന്റെ കൂടെയാ താമസിച്ചോണ്ടിരുന്നത്. ആ എല്ലാ മാസം 15-20 വരെ ചൗരോച്ചേട്ടൻ വേളാങ്കണ്ണിക്കെന്ന് പറഞ്ഞിട്ട് പോക്കണ്ടായിരുന്നു. ജോസഫേ അനാവശ്യം പറയരുത്. പറഞ്ഞു അല്ലേ, എന്തിനാ അച്ഛൻ ഇവിടെ വന്ന് മരിച്ചു കിടക്കണ്? എന്റെ അച്ഛനെ ഞാൻ ആർക്കും വിട്ടതല്ല. വാച്ച നമുക്ക് നമ്മളെ വീട്ടിൽ പോവാ. ഇനി ഇവിടെ കിടന്ന് മൂങ്ങ അടിച്ചതിന്റെ മോന്ത ഞാൻ വിളിക്കും. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവര് വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ആ കാണാം ആ കാണാം ആ കാണാം. ഇവൻ്റെ അച്ഛനാണെന്ന്. അല്ല സാർ, ഇത് ശരിക്കും എന്റെ അച്ഛനാ. ഇയാളെ കള്ളത്തരം പറയുന്നത്. നിനക്കൊക്കെ നാണുണ്ടോടാ സ്വന്തം തന്തയുടെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ? മുഖച്ഛായ നോക്കി ഞാൻ കണ്ടുപിടിക്കാം ഇത് ആരുടെ അച്ഛനാന്ന്. ഇതെന്റെ അച്ഛനാണല്ലോ. അച്ഛൻ എന്തിനാണച്ച ഇവിടെ വന്ന് മരിച്ചു കിടക്കണേ? എന്റെ അച്ഛൻ മരിച്ചേജിയോ. ഇത് ഏതൊക്കെയാണ് അച്ഛായോ? ഇത് ഏതെല്ലാം ഷേപ്പിലാണ് അച്ഛായോ? പിതാജി പിതാജി പിതാജിയോ? ആ ഇതെന്തേക്കോ ബംഗാളി മാതാജി, കേരള പിതാജി. കർത്താവേ,
ഇപ്പോൾ ഒരുപാട് ബംഗാളികൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നു. പക്ഷേ ഈ ചൗരോ കൊച്ചപ്പൻ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ പോയി പണിയെടുത്ത വിവരം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ 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 നിന്നെ നാലു കേട്ടിന്റെ പടിപ്പുര മുറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാഹാ സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരതം. മതി, നിർത്ത്. എല്ലാരും കൂടെ അവനെ ഇങ്ങനെ തല്ലണ്ട. അമ്മച്ചി, കാന്താരിമുള വരച്ച് കണ്ണി തേച്ചിട്ട് പഴത്തിൽ ബ്ലേഡ് വെച്ച് തിന്നാൻ കൊടുക്കുക ഈ സാമദ്രോഹിക്ക്. കടലിൽ നിന്നുയർന്ന് മേഘമായി മഴയായി പെയ്യുകയാണ് ഞാൻ. ഒഴുകുന്ന ചോലയായി നദിയായി കായലായി കടലിൽ തന്നെ ചെന്ന് ചേരുന്നു. ആദ്യമായി ജീവന്റെ തുടിപ്പുണർന്നത് എന്നിലാണ്. ഓരോ മഴയിലും ആയിരമായിരം പൂവനങ്ങൾ വിടർന്നു. പൂക്കളിൽ തേനായി പഴങ്ങളിൽ മധുരനീരായി ഞാൻ നിറഞ്ഞു. പക്ഷേ ഇന്നിൻ്റെ പടിവാതിലിൽ ഞാൻ മലിന വിഷമായി ഒഴുകുന്നു. ഹൃദയം തകർന്ന് ഞാൻ നിലവിളിച്ചോടി. മഹാപ്രളയമായി, ഇനിയും വൈകിയിട്ടില്ല. എന്നെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ പരിലാളിക്കുമെങ്കിൽ ഞാൻ ജീവാമൃതമായി മാറും. എൻ്റെ കുളിർമയും തെളിമയും തിരിച്ചു തരൂ. നൂറളവിൽ ഞാനത് തിരിച്ചു തരാം.
ജലം വരജലം ജപജലം ശ്രീ മോഹൻലാൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു തളിർ വലയോ. മരുമോന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തു.
നീ പോടി. അന്ന് ആ അഗതി മന്ദിരത്തിൽ നിന്ന് സംഭാവന ചോദിച്ചു വന്നപ്പോ ഇവരെ അങ്ങ് സംഭാവനയായിട്ട് കൊടുത്താ മതിയായിരുന്നു. ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു Thank you.
ഒരു നാനോ ചെറുക്കനെങ്കിലും കിട്ടിയല്ലോ. എനിക്ക് കിട്ടിയ പോലെ ഉന്തുവണ്ടി ആയില്ലല്ലോ. മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും ജിലും മരതരമഴ പൊഴി തിരയുകയാ. എന്റെ പൊന്നോ, അത് മീൻ വറുത്തതല്ല, തുരുമ്പ് പിടിച്ച പിച്ചാത്തിയ. ആദിസർഗതാളമാർന്നതിവിടേ
ബോധനില പാൽ കറന്ന് മാമുനി മാർത്തപം ചെയ്ത നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആഹാദിസർഗതാളമാർന്നതിവിടെ രമേഷ് മാസ്റ്ററുടെ ഒരുക്കത്തിൽ മോഹൻലാൽ, ശ്വേതാ മേനോൻ, ഷംന, ഇനിയ, മാളവിക. ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. മധുര മുരളിയുണർ പ്രണയഭരിത കവിതയുണർ മനസ്സു നിറയു മധുരഹരിത മത മഹോത്സവം. വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതിചേരണ മലിമോണതിൽ അനുപദമനുപദ മഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവും ധ്രുതതാളം. ധ്രുതതാളം ധ്രുതതാളം ധ്രുതതാളം. മഞ്ഞുരുകിയ മഞ്ചിമിടിലെ മന്ദഹാസ ദീപ്തിയോടെ നീ എനിക്കു തുമ്പ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴ മൊഴിതിരയുകയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴ മൊഴിതിരയുകയായി. ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയു മലസമായി. നിലവിലെ ജലകലികളിൽ ഉണരും അരിയ പ്രണയ കലിക തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും മനസമായി. വിജനപനിയിൽ വിരഹലിതിയിൽ ശിശിര ശലഭം എഴുതിയ ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രുതതാളം ധ്രുതതാളം ധ്രുതതാളം. We'll be right back.
അടിപൊളിയായിരിക്കുന്നു. അഗ്നിയിലിനെ ഉയരും ഉജ്വല നിറ കതിരിനുഗ്രതയിലകമുണരും. ജലം എന്നതിൻ്റെ പര്യായ പദമാണ് വെള്ളം. എന്നാൽ മലയാളി വെള്ളത്തിനൊരു നാനാർത്ഥം ഉണ്ടാക്കി. അത് കള്ളാണ്. വെള്ളം അടിക്കുക എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുക എന്നാണല്ലോ. നൂറ്റാണ്ടുകൾ മുമ്പ് ഒരു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന വില കൂടിയൊരു വിസ്കി ഇപ്പോൾ കോട്ടയംകാരൻ ജൂടച്ചായൻ്റെ കൈകളിലാണ്. ഇന്ന് അയാളുടെ മകളുടെ കല്യാണവും. അതെ അതെ അതെ, ഗംഭീരമായിരുന്നു. വിളിച്ചവരെല്ലാം വന്നു. പിന്നെ വർക്കിച്ചന്റെ ഒരു കുറവുണ്ടായിരുന്നു. എന്നെ പറ്റി ആരേലും വല്ലതും പറഞ്ഞാർന്നോ? പറഞ്ഞു വന്നോ. കുറേ നേരം വർക്കിച്ചനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അത് പോരാണ്ട വന്നപ്പം വർക്കിച്ചന്റെ തന്തേനെയും തള്ളേനെയും എല്ലാം പറഞ്ഞു. എന്തു രസമായിരുന്നു അറിയോ? അപ്പൊ ഞാൻ വരാഞ്ഞത് നന്നായി. പിന്നെ വന്നു ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ നാറുന്നത്. അല്ല പിന്നെ ഏലമ്മേ, എടി ഏലമ്മേ. ചായ ഈ രണ്ടുപേരല്ലെ, ഏതെങ്കിലും ഒന്ന് തൊട്ടേ. ഇത് തൊടണോ ഇത് തൊടണോ? തോട്. അല്ല ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഇത് തൊടണോ? തോട്. അല്ല ഞാൻ അതങ്ങനെ. ഭാഗ്യവാനെ, ഒറ്റയടിക്കല്ലേ 10,000 രൂപ ലാഭിച്ചത്. അതങ്ങനെ ഈ വിരലായിരുന്നു തൊട്ടതെങ്കില് എനിക്ക് 20,000 രൂപയുടെ സാരി വാങ്ങി തരണമായിരുന്നു. ഇതിപ്പോ ഈ വിരലായതുകൊണ്ട് 10,000 രൂപയുടെ സാരി മതി. ഭാഗ്യവാൻ കള്ള. അവര് വിളിച്ചായിരുന്നോ? മോരും കരിമീനും ഒക്കെ ഇങ്ങ എത്താറായി. പല മോളും മരുമോനും ഒക്കെ ഇങ്ങ എത്താറായി. നമ്മുടെ കുഞ്ഞുമോളും ജോയിമോനും ഗ്ലാമറിന്റെ കാര്യത്തിൽ കട്ടക്ക് കട്ടയാന്ന് എല്ലാരും പറഞ്ഞേ. പക്ഷെ പൊക്കത്തിന്റെ കാര്യത്തിന് കട്ടയുടെ പുറത്ത് കയറിയെന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. ശരിയാ, ഇച്ചിരി പൊക്ക കുറവുണ്ട്. അത് കുഴപ്പമില്ലടി, ബെൻസും BMW ഒക്കെ ഓടുന്ന റോഡിലൂടെ തന്നെയല്ലേ നാനോ കാറും ഓടുന്നത്. നമ്മുടെ കുഞ്ഞുമോൾ ഏതായാലും ഭാഗ്യവതിയാ, ഒരു നാനോ ചെറുക്കനെയെങ്കിലും കിട്ടിയല്ലോ. അതെ, എനിക്ക് കിട്ടിയ പോലെ ഉന്തുവണ്ടി ആയില്ലല്ലോ. ജോയിമോൻ ആദ്യമായിട്ട് വരുമ്പോ നമ്മൾ അവനെ ഒന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കാനാണെങ്കിൽ ഒരു ഗുണ്ട മേടിച്ചങ്ങ് പൊട്ടിച്ചാലോ. എടി വിഡ്ഡി, ചെറുക്കനെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവനെ എന്നാ കൊടുക്കും? എനിക്കുള്ളതെല്ലാം അവനുള്ളതല്ലേ. നിങ്ങളുടെ ചുമയും ഷുഗറും കൊളസ്ട്രോളും കിട്ടിയിട്ട് അവൻ എന്നാ കാണിക്കാനാ? അതൊന്നും അല്ലടി, നമ്മുടെ തറവാട്ടുകാർ തലമുറകളായി കൈമാറി വന്ന ആഴക്കടലിന്റെ അടിത്തട്ടിലിട്ട് തണുപ്പിച്ച് 150 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വില കൂടിയ സിംഗിൾ മാൾട്ട് വിസ്കി. എന്നാലൊരു സത്യം ഞാൻ പറയാം, കല്യാണം കൂടാൻ വേണ്ടി മാത്രമല്ല ഇന്ന് ഈ വിശേഷപ്പെട്ട കുപ്പി പൊട്ടിക്കുമ്പോ അതിന്നൊരു പെഗ്ഗെങ്കിലും കുടിക്കാൻ വേണ്ടിയാ വിദേശത്തുനിന്ന് വരെ അളിയന്മാരും അമ്മാവന്മാരും വന്നിരിക്കുന്നത്. വിസ്കി കൊതിയന്മാര്, നീ വർത്താനം പറഞ്ഞു നിൽക്കാതെ പോയി ടച്ചിങ് ഉള്ള മീൻ പൊരിക്ക്. മീൻ പൊരിച്ചത് മുഴുവൻ നിങ്ങളുടെ തള്ള എടുത്ത് തിന്നു. തള്ള എന്റെ പൊന്നോ, അത് മീൻ വറുത്തതല്ല, തുരുമ്പ് പിടിച്ച പിച്ചാത്തിയാ. എന്റെ കർത്താവേ, നീ വറുത്തത് തീർന്ന കാരണം കുഞ്ഞു പിള്ളേരുടെ കൂടെ പഴത്തിന് വേണ്ടി ഇടി ഉണ്ടാക്കുവാന്ന് എനിക്ക് തോന്നുന്നേ. അത് മോഹൻലാൽ അല്ല, മോഹൻ തല്ലി വീണപ്പോ മൂക്ക് പ്ലീങ്ങി പോയതാ. ഇവര് മരുമോന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തു. നീ പോടി. അന്ന് ആ അഗതി മന്ദിരത്തിൽ നിന്ന് സംഭാവന ചോദിച്ചു വന്നപ്പോ ഇവരെ അങ്ങ് സംഭാവനയായിട്ട് കൊടുത്താ മതിയായിരുന്നു. എന്റെയും എന്റെ ഗെറ്റോം കൊച്ചുപറയതിന്റെ സംഭാവനയാണ് ഈ നിക്കണ നിന്റെ ഗെറ്റോൻ എന്ന കാര്യം നീ മറക്കരുത്. ഈ സമയത്താരാണ് ചൂടഞ്ചായായിട്ട് വന്നിക്കണത്? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് എനിക്ക് തന്നെ. ഓ, അത് ജൂടച്ചായനെ വിളിച്ചതാ, അങ്ങേരുടെ കൂട്ടുകാരൻ ആൽവി. എടചെറുക്ക, നിനക്ക് തന്നെ പറ്റിയതാ? ഞാൻ തോരണം അഴിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഇതൊരു മാരണം ആയി, ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് ഊരണം. ശ്വാസം മുട്ടി ചാവാൻ പോകുമ്പോഴാ അവന്റെ ഒരു പ്രാസ കോമഡി. നീ ആൽവി അല്ലടാ. പിന്നെ തോൽവി തോൽവി. ഏ, വിസിലടിച്ചു, ഞാൻ പോവാ.
കണ്ട കണ്ട ആരാണ്ടും വന്ന് വിസിലടിക്കാൻ കാത്തു കയറുന്ന നിന്റെ പെണ്ണും പുള്ള കൂടെ ഇറങ്ങിപ്പോകാൻ. എന്റെ അമ്മച്ചി, അത് ഇറച്ചി വെന്തപ്പോ കുക്കർ വിസിലടിച്ചതാ. ഇറച്ചി വെന്ത എന്ന ഞാനും പോണ്. എടി അത് തിന്ന് തീർക്കല്ലോടി. ചേട്ടായി, സംഗതി എപ്പ എത്തും? മോളും മരുമോനും പുറപ്പെട്ടിട്ടുണ്ട്. ഓ, ഓരോ കാര്യമല്ല, 150 കൊല്ലം പഴക്കമുള്ള ആ വില കൂടിയ വിസ്കി അതെന്റെ മരുമോൻ ജോയിയുടെ കൈകൊണ്ടേ തുറക്കും. രണ്ടളിയന്മാരും അമ്മാവനും കൂടെ ബാങ്ക് ലോക്കറിൽ നിന്ന് കുപ്പിയെടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഇനി കൊണ്ടുവരും. വരുന്ന വഴിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അളിയും തോക്കുമായിട്ട് മുമ്പേ നടന്നുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവര് വരുന്നവരെ കാക്കണോ? നമുക്ക് ഓരോന്ന് അടിച്ചാലോ? അത് ശരിയാ. തൊട്ടുപോവരുത്. കുഞ്ഞുമോളും എന്റെ പുതിയ മരുമകൻ ജോയ് മോനും വന്നതിന് ശേഷമേ ഞാനത് പൊട്ടിക്കൂ. എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ നിന്നാണേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ല തക്കാറുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ട കൊട്ടി കാത്തിരിക്കും നേരം വന്ന ചില്ലം ചില്ലാല. മോനെ, നിനക്ക് വേണ്ടി നമ്മൾ ഈ കുപ്പിയും വെച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ഉമ്മ, കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുമോള് പോലും തന്നിട്ടില്ല ഇത്രേ. ഉമ്മ കുളിരു കോരിപ്പോയി. പെട്ടിയോ? വീട്ടിൽ കയറി വരുന്ന മരുമോനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതെ. ജോയ് മോനെ, കാര്യമാക്കി എടുക്കരുത് കേട്ടോ, ഇതൊക്കെ ഫാമിലിയിലുള്ള കോമഡിയാ. അപ്പച്ചാ, പണ്ടോ മരുമോനെ കിട്ടിയപ്പോ എന്നെ ആരും നോക്കാതായി. വരുന്ന വഴിക്ക് നാട്ടിലെ സകല ആമ്പിള്ളാരും ഓട്ടോക്കാരും ലോറിക്കാരും ഒക്കെ നോക്കിയത് പോരെ, ഇനി ഇവരും കൂടെ നോക്കണോ? ഈ ചായൻ ഇങ്ങനെ അബു സലീമിനെ പോലെ ഭയങ്കര കോമഡിയാ. ഞാൻ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. കുറച്ച് ഐസും കൂടി എടുത്തോ. ആമ്പിള്ളാർ ഇങ്ങനെ, പിന്നെ എന്നൊക്കെ ഉണ്ട് വിശേഷം? മോനെ പറ, നിനക്ക് എന്നാ വേണ്ടേ? പറയടാ, എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? അമ്മാവൻ എന്നായിരുന്നു പണി? മിലിട്ടറിയിലായിരുന്നു, ഇപ്പൊ കെ കെ യു ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്ററാ. കെ കെ യു? കൊച്ചിൻ കോമാള യൂണിയൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്. അമ്മാവൻ എത്ര മെസ്സേജ് അയച്ചാലും ഒരു പട്ടി പോലും തിരിച്ചയക്കൂല. ജോയ് മോനെ, ജോയ് മോനെ. ജോയ് മോന് പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇത് എന്റെ അമ്മച്ചി. അമ്മച്ചിക്ക് ഒരു കനവില്ലല്ലോ, മക്കളൊന്നും അമ്മച്ചിനെ നോക്കണില്ലേ? നോക്കാറില്ലെന്നാ, ചില സമയത്തുള്ള ഉണ്ടൊക്കെ നോട്ടം കണ്ടല്ല, നിന്ന് നിപ്പില് മുള്ളിപ്പോവും. എല്ലാരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്നാ മതിയോ? എന്താ ചോദിച്ചാ, ഞങ്ങളുടെ പറമ്പിലുണ്ടായ കരിക്ക. ജോയ് മോനെ അത് കുടിക്കേ. ഓ വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? എന്താണെങ്കിലും പറ, ഞങ്ങള് സാധിച്ചിരുന്നു. എന്നാ ഞാൻ പറയട്ടെ? പറ. എനിക്ക് വെടിയിറച്ചി കിട്ടുവോ? വെടിയിറച്ചിയാ? അത്രേ ഉള്ളോ? ഏലമ്മേ, നീ അത് എടുത്തോണ്ട് വാ. ശരി അമ്മാവ, ഉണ്ടല്ലോ അല്ലേ? രണ്ടെണ്ണം. നീ അതങ്ങോട്ട് പിടിച്ച അമ്മാവ, വെടിവെക്ക്, വെക്ക്. ഉന്നം തെറ്റല്ലേ? ഇങ്ങനെയുള്ള സ്നേഹമല്ല എനിക്ക്, കാട്ടിന്നുള്ള വെടിയിറച്ചി വേണം. അമ്മാവ, കാട്ടി ചെന്ന എന്തിനെങ്കിലും വെടിവെച്ചു കൊണ്ടുവാ. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നതുവരെ 150 വർഷം പഴക്കമുള്ള ഈ കുപ്പിയിൽ നിങ്ങൾ ആരും തൊട്ടുപോവരുത്. ഇല്ല, ധൈര്യമായിട്ട് പോയിച്ചു വാ. തിരിഞ്ഞു പോകും നിനക്ക് നീ മറക്കുവാനേ കഴിയൂ. നിങ്ങൾ എന്ത്
ഇത് വർത്താനായി പറയുന്നേ? അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റുമോ? അതെ, ഞാനത് പറയാൻ വരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്റെ മരുമോൻ ജോയ്മോനു വേണ്ടി ഞങ്ങൾ ഒരു കിടിനൻ സാധനം കൊടുക്കാൻ പോവുകയാണ്. ഈ തറവാട്ടിലെ കാരണവന്മാർ പാരമ്പര്യമായി കൈമാറി വന്ന 150 വർഷം കടലിനടിയിൽ പൂഴ്ത്തി വെച്ച തണുപ്പിച്ച ബ്രിട്ടീഷ് രാജാവ് സാർ റൊണാൾഡ് എക്കോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ സിംഗിൾ മാൾട്ട് വിസ്കി. അതെ അപ്പച്ച. പറമോനെ, ഞാൻ കുടിക്കുകയല്ല. അതെന്നാ ജോയ്മോനെ, ക്രിസ്ത്യാനായിട്ട് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ സഭയ്ക്കല്ലേ മോശം? വേണ്ടാഞ്ഞിട്ട നിങ്ങൾ കുടിക്ക്, ഞാൻ കമ്പനി തരാം. അവനെ നിർബന്ധിക്കണ്ട, അവനുള്ളതും കൂടെ ഞാൻ അടിച്ചാ പ്രശ്നം തീർന്നല്ലോ. അതെങ്ങനെ തീരും? അത് ഞാൻ അടിച്ചാലേ പ്രശ്നം തീരുള്ളൂ. അയ്യടാ, അങ്ങനെ ത്യാഗം ചെയ്യണ്ട. പറഞ്ഞു നിൽക്കാതെ സാധനം ഒന്ന് എടുക്ക, അതിന്റെ മണെങ്കിലും ഞാൻ കേക്കട്ടെ. മോനെ, നിന്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് തുറക്ക്, എന്നിട്ട് ഒരേ വേഗം എല്ലാവർക്കും കൂടെ ഒഴിച്ചു കൊടുക്ക്. നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? ഞാൻ ഒഴിച്ചു തരാം. ഓക്കേ ഓക്കേ. ഇത് ഞാൻ എങ്ങനെ സഹിക്കൂ? ഇത്തരേം കൂടി വെള്ളം ചേർക്കാതെ ഒരു വെക്ക് ഞാൻ അടിക്കണത് സ്വപ്നം കണ്ടതാണല്ല. തീർപ്പളുമ്പുകൾ ചിതറി വീഴുമീ. അപ്പച്ച, എന്നാ പോക്കൃത്തരാടാ പട്ടി നീ കാണിച്ചു? അപ്പച്ച, ഇനി എങ്ങനെ വിളിച്ച? നാക്കിയാൻ പിടിച്ചു. ഒരു കുപ്പി പൊട്ടിച്ചതിനാണോ ചാച്ചാ? എടാ പൂഞ്ചോരപ്പറമ്പിലെ മൂക്കുറ്റി മോറ, ഒരു കുപ്പി പൊട്ടിക്കാൻ അറിയാത്ത നീയൊക്കെ കല്യാണം കഴിച്ചിട്ട്. നീ കുപ്പി പൊട്ടിക്കല്ലടാ, എടാ ചെറ്റപ്പെറുക്കി. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? മതി, സ്നേഹിച്ചത് മതി. മതി, നിർത്ത്. എല്ലാരും കൂടെ അവനെ ഇങ്ങനെ തല്ലണ്ട. അമ്മച്ചി, കാന്താരി മുളക് അരച്ച് കണ്ണി തേച്ചിട്ട് പഴത്തില് ബ്ലേഡ് വെച്ച് തിന്നാൻ കൊടുക്കുക ഈ സാമദ്രോഹിക്ക്. എനിക്കൊരു 30 സെക്കൻഡ് താ. എന്റെ അഭിലാഷല്ല അമ്മ, എനിക്കൊരു 30 സെക്കൻഡ് താ. എനിക്കൊരു 30 സെക്കൻഡ് താ. നിർത്ത്. ജന്മഭൂമി ഭാരതം, നിതാന്ത ധർമ്മ സൈകതം. എല്ലാരും കൂടെ എന്തിനാ ഇവനെ തല്ലുന്നേ? പിന്നെ തല്ലാതെ. എടാ, 150 വർഷം പഴക്കമുള്ള ഈ കുപ്പി ഈ അരോചകം പൊട്ടിച്ച് ഒന്ന് കൊല്ലണ്ടാവുനാ. നീ പൊട്ടിച്ചല്ലടാ, നിനക്ക് വെടിയിറച്ചി വേണോ? അല്ലേ, നീയാണ് ഇവിടത്തെ വെടിയിറച്ചി. ഇന്നത്തെ വെടിയിറച്ചി നീയാണടാ. എന്റെ ജോയിച്ചായി ഇങ്ങനെ വെടിവെച്ച് കൊല്ലരുത് പ്ലീസ്. കുഞ്ഞോളെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലണം. നരകിച്ച് വേണം ഇയാള് ചാവാൻ. 1 മിനിറ്റ് പ്ലീസ്. ഈ തറവാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള കാരണവർ ഞാനാണല്ലോ. നിങ്ങളെക്കാളൊക്കെ ലോകപരിചയവും അനുഭവ സമ്പത്തും എനിക്കുണ്ടല്ലോ. ദീർഘവീക്ഷണവും ത്രികാലജ്ഞാനിയുമായ ഞാൻ ഇതെല്ലാം മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സത്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ വീണു പൊട്ടിയ കുപ്പി ഒറിജിനൽ അല്ല. അയ്യോ, എന്നോടൊന്നും തോന്നല്ലേ, ഞാനിപ്പൊ അറിയാതെ വെടിവെച്ചു പോയനെ. സോറി, നേരത്തെ വിളിച്ച ചെറ്റ ഞാൻ തിരിച്ചെടുത്ത്. മോനെ, ഞാൻ അടിക്കരുത് അടിക്കരുത് എന്ന് പറഞ്ഞത് നീ കേട്ടായിരുന്ന? ജോജാൻ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. മതി മതി മതി, മാപ്പ് ഉറച്ചിലും കെട്ടിപ്പിടുത്തൊക്കെ പിന്നെ. മക്കളെ, അകത്തിരിക്കുന്ന ആ ഒറിജിനൽ സാധനം ഇങ്ങനെ എടുത്തോണ്ട് വേണം. മക്കളെ, ഒരു കുടുംബമാവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ആരും തന്നെ മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കരുത്, തമ്മിൽ തല്ലുകയും ചെയ്യരുത്. നമ്മുടെ ഈ കുടുംബത്തിൽ ഇനി വഴക്കുകൾ ഉണ്ടാകരുത്. ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കണം. അതിനായി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒറിജിനൽ വിസ്കി ഞാൻ തന്നെ തുറന്ന് എല്ലാവർക്കും പകർന്നു തരാം. നുകരു. എന്നാൽ ഞാനൊരു സത്യം പറയാം,
ആദ്യം പൊട്ടിയതായിരുന്നു ഒറിജിനൽ സത്യം. Thank you.
കല്യാൺ ജുവലേഴ്സ് ഏഷ്യനെറ്റ് അമ്മ ഒന്നാണ് നമ്മൾ. പവേർഡ് ബൈ പാലി മിലാനോ, സ്പൈസ് പാർട്ട്ണർ ഈസ്റ്റേൺ, സ്പെഷ്യൽ പാർട്ട്ണർ നമ്പീഷൻ അഗ്മാഗി, കോസ്റ്റ്യൂം പാർട്ട്ണർ സ്വയംവര സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോസ്കോ ജുവലേഴ്സ്. വിണ്ണിലെ പരശതം താരങ്ങളും അബുദാബിയിലെ ജനസഹസ്രങ്ങളും സാക്ഷി നിർത്തി മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ ഒരുക്കിയ ഈ കലാവിസ്മയം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചകളുമായി നമ്മൾ നാളെ വീണ്ടും എത്തും. കാത്തിരിക്കുക. എന്താണ് ഫസ്റ്റ് പരിപാടി സാറേ? ഇത്തവണ വളരെ വ്യത്യസ്തമായ പരിപാടിയാണ്. അതെന്ത് പരിപാടിയാണ്? ആദ്യം വിനീതിന്റെ ഭരതനാട്യം, പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോഹിനിയാട്ടം. ഇത് തന്നെ അല്ലായിരുന്നോ കഴിഞ്ഞ വർഷം? ഇല്ല, കഴിഞ്ഞ തവണ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോഹിനിയാട്ടമായിരുന്നു ആദ്യം. അത് കഴിഞ്ഞായിരുന്നു വിനീതിന്റെ ഭരതനാട്യം. ഇപ്പോഴോ? ഇപ്പൊ വിനീതിന്റെ ഭരതനാട്യം ആദ്യം, അതിനുശേഷം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോഹിനിയാട്ടം. അപ്പോ അങ്ങനെ വെറൈറ്റി വേണം. ഓക്കെ. ആകാശം ദൂരെ എന്നത് നുണയല്ലേ, ആശിച്ച ഇന്ദ്രലോകമോ ഇവിടല്ലേ. ഇരുളുവിയെ കാന്തരമേടും വാർത്തിങ്കളാക്കാം. എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ? പൂങ്കാറ്റി പോയി ചൊല്ലാമോ? ആശിച്ചവൻ ആകാശത്തിൽ ഒരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. ബെസ്റ്റ് ആക്ടർ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കഴിഞ്ഞ തവണ മമ്മൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചില്ലേ? ഇല്ലേ, പറ്റിച്ചു പറ്റിച്ചു. അവരുടെയൊക്കെ പുറകെ നടക്കാനാണ് പാട്. ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ജാട കാണാൻ എനിക്ക് വയ്യ. പിന്നല്ലേ കാറ്റു താരാട്ടും കിളിമരത്തോണിയിൽ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂ